കീഴടക്കാനാകുമോ കോൺഗ്രസിന് രാജസ്ഥാൻ? തമ്മിൽ തല്ലാതെ 33 പേരുടെ ആദ്യ പട്ടികയുമായി രാജസ്ഥാനിൽ കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റ് തർക്കം ഹൈക്കമാൻഡിന് ഏറെ തലവേദന സൃഷ്ടിച്ചതാണ്. എന്നാൽ അതിനൊരിത്തിരി ആശ്വാസമാണ്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇരുവിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്തി ആദ്യ പട്ടിക പുറത്തിറക്കാനായത്. ഗെഹ്ലോട്ട് പക്ഷക്കാരനായി അറിയപ്പെടുന്ന സംസ്ഥാന അധ്യക്ഷൻ ഗോവിന്ദ് സിംഗ് ദോതാസര, സ്പീക്കർ സി പി ജോഷി എന്നിവരും 5 മന്ത്രിമാരും ഉൾപ്പെടെ 33 അംഗ പട്ടികയാണ് കോൺഗ്രസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ 29 എണ്ണവും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ആദ്യ പട്ടികയിൽ 9 വനിതാ സ്ഥാനാർത്ഥികളുമുണ്ട്. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് സർദർപുരിയിലും സച്ചിൻ പൈലറ്റ് ടോങ് മണ്ഡലത്തിലും മത്സരിക്കും. നിലവിൽ മന്ത്രിമാരായ 5 പേർക്ക് വീണ്ടും അവസരം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ പട്ടികയിലെ രസകരമായ കാര്യമെന്തെന്നാൽ, മുൻപ് ഗെഹ്ലോട്ടിനൊപ്പം നിന്ന ശാന്തി ധരിവാൾ, മഹേഷ് ജോഷി, ധർമ്മേന്ദ്ര റാത്തോഡ് എന്നിവർ ആദ്യ പട്ടികയിൽ ഇല്ല എന്നതാണ്. എന്തായാലും സച്ചിൻ പൈലറ്റിനെയും തുല്യമായി പരിഗണിച്ച് പട്ടിക പുറത്തിറക്കിയത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ആശ്വാസം നൽകുന്നുണ്ട്. അപ്പോഴും ഏത് നിമിഷവും 2 പേർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമെന്ന ഭയം നിലനിൽക്കുന്നുമുണ്ട്. കർണാടകയിൽ സിദ്ധരാമയ്യയ്ക്കും ടി കെ ശിവകുമാറിനുമിടയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ രൂക്ഷമാണ് ഇവിടുത്തെ സ്ഥിതി എന്ന് തന്നെ പറയാം. 200 അംഗ നിയമസഭയിലെ 16 സീറ്റുകളിലേക്കുള്ള ചർച്ചയാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. ചില സീറ്റുകളുടെ കാര്യത്തിൽ തർക്കം ഉയർന്നു വന്നതോടെ പ്രഖ്യാപനം മാറ്റിവെച്ചു. എന്നാൽ ആദ്യ ചർച്ചയിൽ തന്നെ 100 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഒറ്റ പേരിലേക്ക് എത്തിയെന്നും തർക്കമില്ലെന്നുമാണ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറയുന്നത്. മാത്രമല്ല, പ്രഖ്യാപനം എപ്പോൾ വേണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും ബി ജെ പി പട്ടിക കാത്തുനിൽക്കേണ്ട സാഹചര്യം കോൺഗ്രസിന് ഇല്ലെന്നും വേണുഗോപാൽ പറഞ്ഞു.